സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. കോമറിൻ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത്. എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് പരക്കെ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. സുലേഖയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. സുലേഖ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുലേഖ, എന്താണ് കാലാവസ്ഥ? ഇന്നലെ തലസ്ഥാനത്തൊക്കെ തന്നെ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. ഈ ഒരു സമയത്തും പകലൊക്കെ തന്നെ മഴയുണ്ടായിരുന്നു. ഇന്നെന്താണ് സ്ഥിതി? ഒരു തെളിഞ്ഞ കാലാവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നും മഴയുണ്ടാകുമോ? തീർച്ചയായും കീർത്തി, കോമറിൻ മേഖലകൾക്ക് മുകളിൽ തുടരുന്ന ചക്രവാത ചുഴി, അതിൻ്റെ സ്വാധീനഫലമായാണ് കേരളത്തിൽ മഴ തുടരുന്നത്. ഇന്നും ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് എറണാകുളം ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. പക്ഷേ ഇന്നലെ സ്ഥിതി മറ്റൊന്നായിരുന്നു. മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എറണാകുളം ജില്ലയിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പ് എന്ന രീതിയിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. മറ്റെല്ലാ സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ എറണാകുളം ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചതിന് ഒപ്പം തന്നെ സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ടാകുമെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും ഉയർന്ന തിരമാലയ്ക്കൊപ്പം കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലാണ് സാഹചര്യങ്ങൾ. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ എന്നല്ല, മറിച്ച് മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ രാവിലെ ഒരു മേഘപടലങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ആ മേഘപടലങ്ങളൊക്കെ തന്നെയും മാറി തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഇന്നുള്ളത്. കീർത്തി, സുലേഖ, ഇന്നലെ തിരുവനന്തപുരത്തൊക്കെ രാത്രി നല്ല രീതിയിൽ തന്നെ മഴയുണ്ടായിരുന്നു. ആ ഒരു സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് മാത്രമല്ല, കൊല്ലത്തൊക്കെ ഇന്നലെ പകൽ മഴയുണ്ടായിരുന്നു, രാത്രിയും സമാന സ്ഥിതിയായിരുന്നു. തീർച്ചയായും ഇന്നലെ രാത്രിയിലും കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് ഇത്തരത്തിൽ മഴ രൂക്ഷമാകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലാണ് ഇത്തരത്തിൽ മഴ രൂക്ഷമാകുന്നൊരു സാഹചര്യമുണ്ടായത്. ഈ മഴ രൂക്ഷമാകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നെങ്കിലും വെള്ളം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നഗരത്തിലൊക്കെ തന്നെയും കഴിഞ്ഞ തവണ മഴ ശക്തമായ സാഹചര്യത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഉണ്ടായ മഴയിൽ അത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇത് വേളി അഴിമുഖത്ത് പൊഴി മുറിഞ്ഞു കിടക്കുകയായിരുന്നു. അതിനാൽ തന്നെ നഗരത്തെ വെള്ളക്കെട്ട് വലിയ രീതിയിൽ ബാധിച്ചിരുന്നില്ല. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വെള്ളക്കെട്ടുണ്ടായ സാഹചര്യത്തിൽ എടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെയും ഇപ്രാവശ്യത്തെ മഴയിൽ അത് കാര്യമായി തന്നെ ആ ഇത്തരത്തിലുള്ളൊരു നടപടികൾ ഇപ്രാവശ്യത്തെ മഴ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ അത് കാര്യമായി തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട് അധികൃതർ. കാരണം ഈ ആമയിഴിഞ്ഞാൻ തോടൊക്കെ മണ്ണ് മാറ്റുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നഗരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് ഇത്തരത്തിൽ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യമോ ഉണ്ടായിട്ടില്ല. കീർത്തി, ശരി, സുലേഖയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലും കനത്ത മഴയാണ് ഉണ്ടാകുന്നത്. തൂത്തുക്കുടി, തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി, രാമനാഥപുരം എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തിരുനെൽവേലി, കന്യാകുമാരി, തൂത്തുക്കുടി, തെങ്കാശി എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്.